കേരളത്തിൽ ബിജെപിക്ക് നേടാനാകുമെന്ന് പ്രതീക്ഷിച്ച സീറ്റാണ് നേമത്ത് വി ശിവൻകുട്ടി ക്ലോസ് ചെയ്തത്. ഇതോടെ വി ശിവൻകുട്ടി എന്ന സി പി എം നേതാവിന്റെ പ്രതിച്ഛായ തന്നെ മാറുകയായിരുന്നു. ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഏക അക്കൌണ്ട് ക്ലോസ് ചെയ്ത വി ശിവൻകുട്ടി മന്ത്രിയായേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇത് മൂന്നാം തവണയാണ് ശിവൻകുട്ടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ ആദ്യമായാണ് മന്ത്രിപദത്തിലേക്ക് ശിവൻകുട്ടിയുടെ പേര് ഉയർന്നുവരുന്നത്. പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ തീരുമാനിച്ചാൽ പ്രഥമ പരിഗണന ശിവൻകുട്ടിക്ക് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സി പി എം സംസ്ഥാന സമിതി അംഗവും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിയുമായ ശിവൻകുട്ടിക്ക് പരിഗണന ലഭിക്കാനുള്ള സാധ്യത ഏറുകയാണ്. ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരനെ ഇറക്കി നിയമം മണ്ഡലം നിലനിർത്താനായിരുന്നു ബി ജെ പിയുടെ ശ്രമം. എന്നാൽ ഫലപ്രഖ്യാപനം വന്നപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന ബി ജെ പി കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലത്തെ സ്വന്തമാക്കുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ബി ജെ പിയുടെ സിറ്റിംഗ് മണ്ഡലം ഇത്തവണ ക്ലോസ് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ എന്ന നിലയിൽ ശിവൻകുട്ടിക്കായിരുന്നു നേമത്ത് പ്രാധാന്യം ഏറെയും. തലസ്ഥാനത്തെ മേയറായും മറ്റ് തലത്തിലും ശിവൻകുട്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ജനശ്രദ്ധ നേടിയിരുന്നു. ആകെ 142,578 വോട്ടുകളാണ് പോൾ ചെയ്തത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ 55,837 വോട്ടുകൾ നേടിയാണ് ശിവൻകുട്ടി വിജയിച്ചത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ നിന്നും വി ശിവൻകുട്ടി വിജയിച്ചിരുന്നു.